നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു വലിയ ശക്തിയുള്ള ഹൈക്കമാൻഡ് ഇരിക്കല്ലേ, അവരല്ലേ ആരൊക്കെയാ കൈപ്പത്തിയിൽ മത്സരിക്കുക, ആരൊക്കെയാ ചിഹ്നം കൊടുക്കേണ്ടതൊക്കെ, അതിനൊക്കെ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അവരല്ലേ തീരുമാനം. ഇലക്ഷൻ കമ്മീഷൻ അത് വേക്കൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴല്ലേ പിന്നെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള ചർച്ച വരിക. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. അർബുദത്തിന് അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന യുവരാജ് സിംഗ് ആശുപത്രി വിട്ടു. മൂന്നാം ഘട്ട കീമോതെറാപ്പിയും കഴിഞ്ഞതായി യുവരാജ് സിംഗ് ട്വിറ്ററിലൂടെ അറിയിച്ചു. പതിവുപോലെ ട്വിറ്ററിലൂടെയാണ് ആശുപത്രി വിട്ട കാര്യവും യുവരാജ് സിംഗ് ആരാധകരെ അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയെന്നും വീട്ടിലേക്ക് മടങ്ങാൻ തിടുക്കമായെന്നും യുവ ട്വീറ്റ് ചെയ്തു. തനിക്കായി പ്രാർത്ഥിച്ചവർക്കും ആശംസകൾ നേർന്നവർക്കും നന്ദി പറയാനും യുവരാജ് മറന്നില്ല. സെഞ്ചുറികളിൽ സെഞ്ചുറി നേടിയ സച്ചിൻ ക്രിക്കറ്റിലെ ഇതിഹാസം തന്നെയാണെന്നും യുവ ട്വീറ്റ് ചെയ്തു. ചികിത്സയ്ക്കായി കഴിഞ്ഞ മാസമാണ് അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ആശുപത്രിയിൽ യുവരാജിനെ പ്രവേശിപ്പിച്ചത്. മെയ് ആദ്യവാരത്തോടെ സജീവ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പിറവത്ത് ഇരുമുന്നണികളും വിജയപ്രതീക്ഷയിൽ. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുക 3,250,000 വരുന്ന സ്ത്രീ വോട്ടുകളായിരിക്കും. സ്ത്രീ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്ന കണക്കുകൂട്ടലുകൾ തകൃതിയായി നടക്കുകയാണ്. ആകെ പോൾ ചെയ്ത 150,000 പരം വോട്ടുകളിൽ 79,655 എണ്ണം സ്ത്രീകളുടേതാണ്. പുരുഷന്മാരുടേതിനേക്കാൾ 1,200 പരം വോട്ടുകൾ കൂടുതൽ വരും. ഈ സ്ത്രീ വോട്ടുകളാണ് നിർണായകമാവുകയെന്ന് രണ്ട് മുന്നണികൾക്കും അറിയാം. ഇത് UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിനാണോ അതോ LDF സ്ഥാനാർത്ഥി MJ ജേക്കബിനാണോ അനുകൂലമാവുകയെന്ന കണക്കുകൂട്ടലുകളാണ് രണ്ട് ക്യാമ്പുകളിലും തകൃതിയായി നടക്കുന്നത്. യുവാവായ അനൂപ് ജേക്കബിനായിരിക്കും സ്ത്രീകളുടെ പിന്തുണയെന്ന വിലയിരുത്തലാണ് UDF നടത്തുന്നത്. 10,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അനൂപ് ജയിക്കുമെന്ന് UDF നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രണ്ട് പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും UDF ലീഡ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കേവലം അതൊരു അവകാശമല്ല, ഞാൻ ഈ നിയോജകമണ്ഡലക്കാരനാണ്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ കുതിപ്പും കിതപ്പും ഞങ്ങൾക്കറിയാം. എന്നും ഇത് UDF മുൻതൂക്കമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഓരോ ബൂത്തിലും രണ്ട് മുന്നണികൾക്കും കൂടിയുള്ള രാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണം 1,000 വരുമെന്നാണ് ഏകദേശ കണക്ക്. പക്ഷേ 1,300+ വോട്ടുകൾ ഓരോ ബൂത്തിലും പോൾ ചെയ്തിട്ടുണ്ട്. ഈ അധികം വരുന്ന വോട്ടുകൾ ആർക്കനുകൂലമാവുന്നുവോ അവരായിരിക്കും തെരഞ്ഞെടുപ്പിലെ വിജയി. ഈ കണക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 3,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് MJ ജേക്കബ് വിജയിക്കുമെന്ന് LDF പറയുന്നത്. പോളിംഗ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് വർധനവുണ്ടാവും, അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവർക്ക് വർധനവുണ്ടാവും. കട്ടക്കട്ടിയായിട്ട് നിൽക്കുന്നവർക്ക് അവർ രണ്ടുക്കും വർധനവുണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ല നിലയിലുള്ള ഒരു പോരാട്ടം നടത്തി പൂർത്തിയാക്കിയപ്പോൾ നല്ല പ്രതീക്ഷയാണ് ഇടതുപാട് ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉണ്ടാവും, ഉറപ്പായിട്ട് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ട് മുന്നണികൾക്കും മേൽക്കൈയുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല പോളിംഗ് ശതമാനം ഉണ്ടായതും മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പിറവം. പിറവം നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ കനത്ത പോലീസ് കാവലിലാണ്. ബുധനാഴ്ച ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കുന്നതുവരെ പാർട്ടിക്കാർക്കും നേതാക്കൾക്കുമൊക്കെ കാത്തിരിപ്പിനൊപ്പം കണക്കുകൂട്ടലുകളുടെയും കാലമാണ്. പിറവം നിയോജകമണ്ഡലത്തിൽ ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മൂവാറ്റുപുഴയിലെ സ്കൂൾ ഗേറ്റ് ശനിയാഴ്ച രാത്രിയോടെ അടച്ചതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കല്ലാതെ ആർക്കും ഇവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. 20 വരുന്ന CISF ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതലയെങ്കിലും സംസ്ഥാന പോലീസും ഫയർഫോഴ്സും ഒക്കെ നിതാന്ത ജാഗ്രതയിലാണ്. ശനിയാഴ്ച സന്ധ്യയോടെയാണ് ഓരോ പോളിംഗ് ബൂത്തുകളിലായി വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. 134 പോളിംഗ് ബൂത്തുകളിലായി രേഖപ്പെടുത്തിയ 158,000+ വോട്ടുകൾക്കാണ് ഈ കാവൽ. പിറവം മണ്ഡലത്തിലെ സമ്മതിദായകരിൽ 86.3% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം കൂടിയത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന UDF നേതാക്കൾ കണക്കുകൂട്ടുമ്പോൾ ഇത് രാഷ്ട്രീയ അവബോധത്തിന്റെ ആയതിനാൽ തങ്ങൾക്കാണ് അനുകൂലമാകുകയെന്ന് LDFും കണക്കുകൂട്ടുന്നു. മികച്ച വോട്ട് വർധനയാണ് തങ്ങൾക്കുണ്ടാവുകയെന്ന് BJPയും. എന്നാൽ മണ്ഡലത്തിലെ 45% വോട്ടുകൾ നിഷ്പക്ഷമാണെന്നതും സ്ത്രീകളും യുവാക്കളും ഒക്കെ കൂടുതലായി വോട്ട് ചെയ്യാനെത്തിയതും 10,000 വോട്ടർമാർ ആദ്യമായി വോട്ട് ചെയ്തതാണെന്നതും ഏവരുടെയും കണക്കുകൾ തെറ്റിച്ചേക്കാം. കണക്കുകൂട്ടലും കാത്തിരിപ്പും അവസാനിക്കണമെങ്കിൽ ബുധനാഴ്ച രാവിലെ ഈ ഗേറ്റുകൾ തുറക്കണം. ഈ ഗേറ്റുകൾ തുറക്കുന്നതിനോടൊപ്പം വോട്ടിംഗ് യന്ത്രങ്ങളും തുറക്കുന്നതോടെയാവും കേരളം കാതോർത്തിരിക്കുന്ന വിധിയുടെ വിവരം അറിയുക. മൂവാറ്റുപുഴയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.
ലേക്ഷോർ ആശുപത്രിയിലെ നഴ്സുമാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ സോളിഡാരിറ്റി പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. നാളെ മുതൽ ഉപരോധ സമരം ശക്തമാക്കാനാണ് നഴ്സുമാരുടെ തീരുമാനം. പിറവത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ സമരക്കാരെ അറസ്റ്റ് ചെയ്തത് സർക്കാരും ലേക്ഷോർ ആശുപത്രി മാനേജ്മെന്റും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നാണ് നഴ്സുമാരുടെ ആരോപണം. സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്ന തങ്ങളെ മാർഗതടസ്സമുണ്ടാക്കിയെന്ന പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് നഴ്സുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല അറസ്റ്റ് നടന്നതെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് എല്ലാം പെട്ടിയിൽ വീണ് ആ സെക്കൻഡിൽ തന്നെ കൃത്യം 5:10 ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. മിനിസ്റ്റർ കെ ബാബു പറഞ്ഞിരുന്നു ഞങ്ങളെ കാണിച്ചു തരുമെന്ന്, വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ നിങ്ങളെ കാണിച്ചു തരും, നിങ്ങളെല്ലാം തൂത്തുവാരി കളയുമെന്ന് പറഞ്ഞിരുന്നു. ഗർഭിണികൾ ഉൾപ്പെടെയുള്ള വനിതാ നഴ്സുമാരോട് പോലീസ് മോശമായാണ് പെരുമാറിയതെന്നും ആരോപണമുണ്ട്. 5:30 അവിടെ എത്തിയതാണ്. അതിനുശേഷം ഞങ്ങൾ 11 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് ആ സമയത്ത് ഒരുപാട് ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ടായിരുന്നു, പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. നാളെ മുതൽ ഉപരോധ സമരം ശക്തമാക്കുമെന്ന് നഴ്സുമാർ അറിയിച്ചു. ജീവനക്കാരെയും മാനേജ്മെന്റ് കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച പുതിയ നഴ്സുമാരെയും തടയുമെന്നും സമരക്കാർ അറിയിച്ചു. സമരക്കാർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് സോളിഡാരിറ്റി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രകടനം നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കാസർകോട് മുസ്ലിം ലീഗിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ജില്ലയിലെത്തിയ ഇ അഹമ്മദിനെ സ്വീകരിക്കാൻ ഇറങ്ങിയ മുൻമന്ത്രി സി ടി അഹമ്മദ് അലിയെ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ തടഞ്ഞു. സംസ്ഥാന നേതാക്കളെ കയ്യേറ്റം ചെയ്തതിന് നഗരസഭാ കൌൺസിലർ അടക്കം 5 യൂത്ത് ലീഗ് പ്രവർത്തകരെ പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. കാസർഗോഡെത്തിയ IUML ദേശീയ പ്രസിഡന്റും കേന്ദ്ര സഹമന്ത്രിയുമായ ഇ അഹമ്മദിനെ സ്വീകരിക്കാൻ പോകും വഴി തായലങ്ങാടിയിൽ വെച്ച് 5-അംഗ സംഘം മുൻമന്ത്രിയും ജില്ലാ ലീഗിന്റെ പുതിയ ട്രഷററുമായ സി ടി അഹമ്മദ് അലിയെ വഴിയിൽ തടഞ്ഞ് തിരിച്ചയച്ചു. ഇല്ല, ഞാൻ ആമി സാഹിബ് ട്രെയിനിൽ വരാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ആമി സാഹിബിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് പോകുമ്പോൾ തായലങ്ങാടിയിൽ വെച്ചിട്ട് കല്ലുപയോഗിച്ച് വാഹനങ്ങൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തിരിച്ചയച്ചത്. ഒരാളെ കല്ലെടുക്കുന്നുണ്ട്. അല്ല, ഞാൻ തിരിച്ചു പോന്നു. സി ടി അഹമ്മദ് അലിയെ തടഞ്ഞു തിരിച്ചയച്ചതിൽ ഇന്നലെ അച്ചടക്ക നടപടിക്ക് വിധേയരായ 2 പേർ ഉൾപ്പെട്ടതായും അറിയുന്നു. എന്നാൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള പറയുന്നത്. കാസർകോട് നഗരസഭാ കൌൺസിലർ മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി, യൂത്ത് ലീഗ് കാസർകോട് മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ബദ്രെ, ഫോർട്ട് റോഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് എ ഹസീസ്, നൌഷാദ് നായൻമാർമുല, മുജീബ് തായലങ്ങാടി എന്നിവരെയാണ് ഇന്നലെ സംസ്ഥാന നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർകോട്. ജോസ്കോ ജ്വല്ലേഴ്സിന്റെ തൊടുപുഴയിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം നാളെ തന്നെ നടക്കുമെന്ന് മാനേജർ അറിയിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ നാളെ പ്രഖ്യാപിച്ച ഹർത്താൽ ചടങ്ങിനെ ബാധിക്കില്ലെന്നും മാനേജർ അറിയിച്ചു. തൊടുപുഴയിലെ ഷോറൂം നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. യേശുദാസ് ആദ്യമായി പാടിയ ജാതിഭേദം മതദ്വേഷം എന്ന വരികൾ കേട്ടപ്പോൾ തന്നെ സംഗീത ലോകത്ത് തനിക്കൊരു പ്രതിയോഗി വന്നത് തിരിച്ചറിഞ്ഞതായി പ്രശസ്ത ഗായകൻ കെ പി ഉദയഭാനു. യേശുദാസിന്റെ സംഗീതയാത്രയ്ക്ക് നിമിത്തമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഉദയഭാനു പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺ റെക്കോർഡ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ പി ഉദയഭാനു. ആ പടത്തിലാണ് കെ എസ് ആന്റണി യേശുദാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് രണ്ട് പാട്ട് പാടിക്കണം എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് ഒന്ന് ആവശ്യപ്പെട്ടു. അതോട് ഞാൻ അഗസ്റ്റിൻ ജോസഫിനോട് 2 പാട്ട് പാടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താനങ്ങളും നിറവേറ്റി തരാൻ പറഞ്ഞു. അതിനെന്താ 2-ഓ 3-ഓ പാടിക്കോട്ടെ, എനിക്ക് വിരോധം. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് രാത്രി 10 മണിക്ക്. കേരളത്തിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്ന് CPM കരട് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഫലപ്രദമായിരുന്നുവെന്നും വിലയിരുത്തൽ. സമ്പത്ത് കസ്റ്റഡി മരണക്കേസ് അന്വേഷണത്തിന് പുതിയ CBI സംഘം. ഹരിതത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാൻ CBI ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശം. ആരോപണ വിധേയരായ ജഡ്ജിയെയും CBI ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. നെയ്യാറ്റിൻകരയിൽ ശെൽവരാജിനെ ചുമക്കേണ്ട കാര്യം കോൺഗ്രസിനില്ലെന്ന് കെ മുരളീധരൻ. സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇമെയിൽ വിവാദത്തിൽ SI ബിജു സലീം അറസ്റ്റിൽ. പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖകൾ ചോർത്തിയെന്ന് ക്രൈംബ്രാഞ്ച്. ആദ്യ മെമു സർവീസിന് എറണാകുളത്ത് തുടക്കം. ഓടിത്തുടങ്ങിയത് എറണാകുളം കൊല്ലം മെമു തീവണ്ടി.